നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നാനോ ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷനാണ്. മെയിനായിട്ട് നമ്മൾ മൂന്ന് ടോപ്പിക്ക് പറയുന്നുള്ളൂ. മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്താണ്, ദെൻ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് ഇൻ മൈക്രോസ്കോപ്പിക് സിസ്റ്റംസ് ഏതൊക്കെയാണ്, അതുപോലെ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് എന്താണ്. സോ ആദ്യം പറയാൻ പോകുന്നത് മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്താണെന്നുള്ളതാണ്. നമുക്ക് മൈക്രോസ്കോപ്പിക് മൈക്രോസ്കോപ്പിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ടൈനി ആറ്റോമിക് ലെവലിലുള്ള പാർട്ടിക്കിൾസിനെയാണ് മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ പാർട്ടിക്കിൾസിനും നമ്മൾ മൈക്രോസ്കോപ്പിക് എന്ന് പറയും. സോ മൈക്രോസ്കോപ്പിക് ഫിസിക്സ് ഡീൽസ് വിത്ത് ആൾ ദി സ്ട്രക്ചേഴ്സ് ഇൻ ബിറ്റ്വീൻ ദിസ് മൈക്രോസ്കോപ്പിക് വേൾഡ് ആൻഡ് മൈക്രോസ്കോപ്പിക് വേൾഡ്. മൈക്രോസ്കോപ്പിക്കിൻ്റെയും മൈക്രോസ്കോപ്പിക്കിൻ്റെയും ഇടയിൽ ഉള്ള എല്ലാ പാർട്ടിക്കിൾസിനെയും കുറിച്ച് ഡീൽ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുക. പിന്നെ അതിനെ നാനോമീറ്റർ റേഞ്ചിൽ ഉള്ള പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന മൈക്രോസ്കോപ്പിക് സിസ്റ്റത്തിനെ നമ്മൾ നാനോ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. നാനോ ലെവലിൽ വരുമ്പോൾ നാനോ സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ നമ്മുടെ ഇലക്ട്രോൺസ് കൂടുതലായിട്ട് വേവ് ലൈറ്റ് പ്രോപ്പർട്ടിയാണ് കാണിക്കുക. ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ടെന്ന് അറിയില്ല. സോ നാനോ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസ് കൂടുതലായിട്ടും വേവ് ലൈറ്റ് നേച്ചറായിരിക്കും കാണിക്കുക. അത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇല്ലേ, അതിന് സിമിലർ ആയിട്ടായിരിക്കും ഇലക്ട്രോൺസിൻ്റെ ബിഹേവിയർ. സോ ഇതാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സ്. മൈക്രോസ്കോപ്പിക്കിൻ്റെയും മൈക്രോസ്കോപ്പിക്കിൻ്റെ ഇടയിലുള്ള എല്ലാ സ്ട്രക്ചേഴ്സിനെയും ഡീൽ ചെയ്യുന്നു. അതിൽ തന്നെ നാനോ സ്ട്രക്ചർ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇലക്ട്രോൺസ് വേവ് ലൈറ്റ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് കാണിക്കുന്നു. അത്രയാണ് അതിൽ പറയുന്നുള്ളൂ. അടുത്ത ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സിസ്റ്റം. സോ ഈ ടോപ്പിക്ക് നമുക്ക് എക്സാമിന് കഴിഞ്ഞ വട്ടം ചോദിച്ചിട്ടുണ്ട് 10 മാർക്കിന്. ഡിസ്ക്രൈബ് ദി ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇവിടുന്ന് ചോദിക്കാൻ അറിയില്ല, കഴിഞ്ഞ വട്ടം ചോദിച്ചുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു മാത്രം. ഇനി ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിൻ്റെ മൈക്രോസ്കോപ്പിക് സിസ്റ്റം. സോ ആദ്യം ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറേ നമ്മുടെ ഫിസിക്കൽ സിസ്റ്റത്തിന് കുറേ ഫിസിക്കൽ സിസ്റ്റം ഉണ്ടല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്, അതിലൊക്കെ ഡിഫറൻറ്റ് സ്കെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അളവുകൾ തീരുമാനിക്കുന്നത്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മീറ്റർ, സെൻറ്റിമീറ്റർ, അതൊരു സ്കെയിലാണ് കുറേ ഫിസിക്കൽ സിസ്റ്റത്തിന് അളക്കാനുള്ളത്. അതുപോലെ കിലോഗ്രാം വേറെ സ്കെയിലാണ്. അങ്ങനെ ഓരോ ഫിസിക്കൽ സിസ്റ്റത്തിന് നമ്മൾ ഡിഫറൻറ്റ് സ്കെയിൽസ് വെച്ചിട്ടാണ് അളക്കുന്നത്. സോ ആ ഡിഫറൻറ്റ് സ്കെയിൽസ് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് കുറച്ച് ഡൈമെൻഷൻസ് ഉണ്ടാവും. ആ ഡൈമെൻഷൻസിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ആ സെർട്ടിൻ പാരാമീറ്റേഴ്സിന്. അപ്പോൾ അതാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സെർട്ടിൻ ഡൈമെൻഷൻസ് അതിനാണ് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തിനാണ് ഇവിടെ മെസോസ്കോപ്പിക് സിസ്റ്റത്തിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് നമ്മൾ എന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്? അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു മെസോസ്കോപ്പിക് സിസ്റ്റം കൺസിഡർ ചെയ്തു, അതിൽ നമ്മുടെ ഇലക്ട്രോണിൻ്റെ നാനോമീറ്റർ റേഞ്ചിലുള്ള മെസോസ്കോപ്പിക് സിസ്റ്റമാണ്. സോ അവർ അതിൽ നമ്മൾ ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിനേക്കാൾ കുറവാണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഡൈമെൻഷനിങ് എന്നുണ്ടാവും. ഇത് എൻറ്റയർലി ന്യൂ പ്രോപ്പർട്ടീസ് ആയിരിക്കും കാണിക്കുക, അതിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് മെസോസ്കോപ്പിക് സിസ്റ്റത്തിലോ ഏതൊക്കെയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ പഠിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അതിന് താഴെ പോയി കഴിഞ്ഞാൽ, ഈ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിന് താഴെ നമ്മുടെ ഇലക്ട്രോണിൻ്റെ ഡൈമെൻഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻറ്റയർലി ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും നമ്മുടെ ഇലക്ട്രോൺ കാണിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയാനുള്ളത്. മെയിനായിട്ട് 5 ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 5 എണ്ണം മെയിനായിട്ട്. ആദ്യത്തെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, പിന്നെ മെയിൻ ഫ്രീ പാത്ത്, ഡിഫ്യൂഷൻ ലെങ്ത്, സ്ക്രീനിങ് ലെങ്ത്, ലോക്കലൈസേഷൻ ലെങ്ത്. ഇങ്ങനെ 5 എണ്ണമാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. സോ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ പറയുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്. ഈ വീഡിയോസ് ഒന്നും കാര്യമാക്കണ്ട, ജസ്റ്റ് കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്ത വീഡിയോസ് ആണ്. ഇതാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിന് വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറും ഉണ്ടാവും. ഇവിടെ കണ്ടു, ഇലക്ട്രോൺസ് വേവായിട്ടും പോകുന്നുണ്ട്, പാർട്ടിക്കിളായിട്ടും പോകുന്നുണ്ട്. ഇങ്ങനെ വേവായിട്ടും പോകുന്നുണ്ട്, അതുപോലെ ഇത് കണ്ടു പാർട്ടിക്കിളാണ് പോകുന്നത്. ഇങ്ങനെ 2 നേച്ചറും ഇലക്ട്രോൺസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോണിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇലക്ട്രോൺ പാർട്ടിക്കിളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ പാർട്ടിക്കിൾസിനും ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ഇലക്ട്രോണിനും പി എന്ന് പറഞ്ഞ ഒരു മൊമെൻ്റ് ഉണ്ടായിരിക്കും. മൊമെൻറ്റത്തിന് നമ്മൾ പി വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ. സോ കണ്ടോ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോലെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ലൈക്ക് നേച്ചറായിരിക്കും കാണിക്കുന്നത്, അതുപോലെയാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. സോ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൽ എന്താണ് പറയുന്നത്, ഈ ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഒരു മൊമെൻ്റം പി ഉണ്ടാവും, കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ലാംഡ ബി ഉണ്ടെങ്കിൽ
ആ വേവ് ലെങ്തും മൊമെന്റും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൽ പറയുന്നത്. ആ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ബി ഈക്വൽ ടു എച്ച് ബൈ പി ആണ്. അതിൽ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, ലാംഡ ബി നമ്മുടെ ഇലക്ട്രോണിന്റെ വേവ് ലെങ്തും, പി എന്ന് പറയുന്നത് അതിന്റെ മൊമെന്റം. സോ മൊമെന്റത്തിന് നമുക്ക് ഇക്വേഷൻ അറിയാം, മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻടു വെലോസിറ്റി ആണ്, അതാണ് എച്ച് ബൈ എം സ്റ്റാർ വി എന്ന് ഇതിരിക്കുന്നത്. അല്ല എം സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ എഫക്റ്റീവ് മാസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. കാരണം സെമി കണ്ടക്ടർ മെറ്റീരിയലിലുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാനോ സ്ട്രക്ചേഴ്സിൽ സെമി കണ്ടക്ടേഴ്സിലുള്ള ഇലക്ട്രോൺസ്, അതാണ് നമ്മുടെ മെസോസ്കോപ്പിക് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മുടെ സെമി കണ്ടക്ടേഴ്സൊക്കെയാണ്. സോ അതിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വത്തിലുള്ള ഇലക്ട്രോൺസിനേക്കാൾ ഒരു വ്യത്യാസമുള്ള ഒരു മാസമായിരിക്കും ഉണ്ടാവുക. വാക്വത്തിലുള്ള ഇലക്ട്രോൺസിൻ്റെ മാസമായിരിക്കില്ല സെമി കണ്ടക്ടറിൻ്റെ മെറ്റീരിയലിലുള്ള ഇലക്ട്രോൺസ് ഉണ്ടാവില്ല, അത് കൂടുതൽ ഡൈനാമിക് ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടൊരു മാസം ഉണ്ടാവും. ആ മാസമാണ് നമ്മൾ എം സ്റ്റാർ എന്ന് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ എം നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വത്തിലുള്ള മാസം. സോ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ എത്തുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ മാസ് ഒന്ന് കുറയും, എം അതുകൊണ്ടാണ് അതിന് എം സ്റ്റാർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ, സെമി കണ്ടക്ടർ മെറ്റീരിയൽസിൽ ഇലക്ട്രോണിൻ്റെ മാസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാണ്ടം പ്രോപ്പർട്ടീസ് ആയിരിക്കും കൂടുതലായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക. അതിൻ്റെ നാനോ സ്ട്രക്ചർ റേഞ്ചിൽ വരുമ്പോൾ മാസ് കുറഞ്ഞ് ക്വാണ്ടം പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഡീപ് ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറയാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്, മെസോസ്കോപ്പിക് സിസ്റ്റത്തിലെ ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എന്ന് പറയുന്നത് ഡീപ് ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നതാണ് മീൻ ഫ്രീ പാത്ത്. അപ്പോൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ ഇലക്ട്രോൺ ഇത് ട്രാവൽ ചെയ്യുന്നു ഒരു വി വെലോസിറ്റിയിൽ, ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വി വെലോസിറ്റിയിൽ ഡി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു കൊളീഷൻ സംഭവിക്കുന്നു. കൊളീഷൻ സംഭവിക്കുന്നതിന് മുന്നേ ഈ ഇലക്ട്രോൺ കുറച്ച് ദൂരം ഫ്രീ ആയിട്ടല്ലേ ട്രാവൽ ചെയ്യുന്നത്. ഈ കൊളീഷൻ സംഭവിക്കുന്നതിന് മുന്നേ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ആ ഒരു കൊളീഷൻ സംഭവിക്കുന്നതിന് മുന്നേ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. സോ ഇങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടി ആവറേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. കൊളീഷൻ സംഭവിക്കുന്നതിന് മുന്നേ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എൻ്റെ ആവറേജിനാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡെഫിനേഷൻ നോക്കാം. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഈസ് നോൺ ആസ് മീൻ ഫ്രീ പാത്ത്. നമ്മളെന്ത് പറഞ്ഞാൽ കൊളീഷൻ സംഭവിക്കുന്നതിന് മുന്നേ ട്രാവൽ ചെയ്യുന്ന ഫ്രീ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ രണ്ട് ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ ഇടയിൽ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സോ സപ്പോസ് നമ്മളിപ്പോൾ ഒരു മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൺസിഡർ ചെയ്യാൻ നിൽക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ രണ്ട് ഏതെങ്കിലും രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കൂട്ടിമുട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? ആ ഒബ്ജക്ട്സിൻ്റെ കൈനറ്റിക് എനർജി വേറെ പല എനർജി ഫോംസ് ആയിട്ട് ചേഞ്ച് ആയിട്ട് പോകും. അതാണ് നമ്മൾ മാക്രോസ്കോപ്പിക് ഒബ്ജക്ട്സിൻ്റെ കേസിൽ കൊളീഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലുള്ള കൊളീഷൻ ഇലക്ട്രോൺസിൻ്റെ ഇടയിലും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അതായത് രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ കൂട്ടിയിരിക്കുമ്പോൾ അത് സ്കാറ്റർ ചെയ്തിട്ട് അതിൻ്റെ എനർജി എല്ലാം വേറെ പല ഫോംസിലേക്ക് കൺവേർട്ടായി പോകും. അങ്ങനെ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കൊളീഷൻസിനെയാണ്. ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് എനർജി കൺവേർട്ടായിട്ട് വേറെ ഫോമിലേക്ക് പോകുന്നുള്ളൂ. സോ രണ്ട് ഒരു കൊളീഷൻ സംഭവിക്കുമ്പോൾ ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ആ കൊളീഷനാണ് ഇൻഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഇൻഇലാസ്റ്റിക് കൊളീഷൻ്റെ ഇടയിൽ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. സോ മീൻ ഫ്രീ പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു ഇവിടെ കണ്ട വെലോസിറ്റി, ആ വെലോസിറ്റി ഇൻറ്റു ഇവിടെ ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി ഇൻറ്റു റിലാക്സേഷൻ ടൈമാണ് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്. ആദ്യത്തെ ഡീപ് ബ്രോഗ്ലി വേവ്, രണ്ടാമത്തെ മീൻ ഫ്രീ പാത്ത്. ഇനി മൂന്നാമത്തെ എന്താണ്? ഡിഫ്യൂഷൻ ലെങ്ത്. സോ ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ ഒരു മെസോസ്കോപ്പിക് സിസ്റ്റം, എന്തെങ്കിലും ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യാം. ആ സിസ്റ്റത്തിൻ്റെ മൊത്തം സൈസ് എന്ന് പറയുന്നത് എല്ലായിട്ട് എടുക്കുക, ക്യാപിറ്റൽ എല്ലാം, ആ സിസ്റ്റത്തിൻ്റെ മൊത്തം സൈസ്. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ട്രോൺസിനെ രണ്ട് തരത്തിൽ മൂവ് ചെയ്യാം. അതാണ് നമ്മൾ പറയുന്നത് ബാലിസ്റ്റിക് റെജിം, ഡിഫ്യൂസീവ് റെജിം. ഇങ്ങനെ രണ്ട് തരത്തിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഡിഫ്യൂഷൻ റെജിം ഓൾറെഡി എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ബാലിസ്റ്റിക് റെജിം എന്താണെന്ന് നമുക്ക് ആദ്യം പറയാം. സോ നമ്മൾ നേരത്തെ മീൻ ഫ്രീ പാത്തിനെ ഡിഫൈൻ ചെയ്തു, കൊളീഷൻ്റെ ഇടയിൽ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്ന ദൂരം. ആ മീൻ ഫ്രീ പാത്ത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ മൊത്തമായിട്ട് നമ്മളൊരു മെസോസ്കോപ്പിക് സിസ്റ്റം കൺസിഡർ ചെയ്തില്ലേ, അതിനേക്കാൾ കൂടുതലാണ് മീൻ ഫ്രീ പാത്ത്. ഇപ്പോൾ മീൻ ഫ്രീ പാത്ത് കൂടുക എന്ന് പറയുന്നത് എന്താ? കൊളീഷൻ കുറവായിരിക്കും എന്നാണ് അർത്ഥം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സ്കാറ്ററിങ് കുറഞ്ഞു. സോ സ്കാറ്ററിങ് കുറഞ്ഞു, കൊളീഷൻ കുറഞ്ഞു. സോ അങ്ങനെയുള്ള മീൻ ഫ്രീ പാത്ത് കൂടുതലുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്,
അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടിനെ, മീൻ ഫ്രീ പാത്ത് കൂടുതലുള്ള സിസ്റ്റത്തിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ബാലിസ്റ്റിക് ട്രാൻസ്പോർട്ട് റെജിം എന്ന് പറയുന്നത്. അതായത് മീൻ ഫ്രീ പാത്ത് ആയിരിക്കും അവിടെ കൂടുതൽ മെസോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ സൈസിനേക്കാളും. ഇനി സപ്പോസ് മീൻ ഫ്രീ പാത്ത് കുറവാണ്, കുറവാണെന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ, ഇലക്ട്രോൺസ് അതിൻ്റെ ഉള്ളിൽ കൂടുതലുണ്ടായിരിക്കും എന്നാണ്. സോ ഇലക്ട്രോൺസ് കൂടുതലുണ്ടെങ്കിൽ മീൻ ഫ്രീ പാത്ത് കുറവായിരിക്കും. സോ മീൻ ഫ്രീ പാത്ത് കുറവുള്ള സമയത്ത് നമുക്ക് ഡിഫ്യൂഷൻ പ്രോസസ്സാണ് അവിടെ സംഭവിക്കുക. അതായത് ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഇലക്ട്രോൺ മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിഫ്യൂഷൻ പ്രോസസ്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ആ ഡിഫ്യൂഷൻ പ്രോസസ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. ഇതാണ് അടുത്ത മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്, ഡിഫ്യൂഷൻ ലെങ്ത്. സോ ഡീ ബ്രോഡ്ലി വേവ് ലെങ്ത്, ദെൻ മീൻ ഫ്രീ പാത്ത്, ദെൻ ഡിഫ്യൂഷൻ ലെങ്ത്, ഈ മൂന്നെണ്ണം വെച്ച്. ഇനി രണ്ടെണ്ണം കൂടിയുള്ളു, അതിലൊന്നാണ് സ്ക്രീനിങ് ലെങ്ത്, നാലാമത്തെയാണ് സ്ക്രീനിങ് ലെങ്ത്. സോ സ്ക്രീനിങ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് എന്താ, നമ്മൾ പണ്ടൊരു സ്ക്രീനിങ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോഴാണ് സ്ക്രീനിങ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, നമ്മളൊരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ടാവും, ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ടാവും. സോ ഈ പ്രോട്ടോൺസും ഇലക്ട്രോൺസും കൂടി അട്രാക്ട് ചെയ്യും. സോ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസും ഇലക്ട്രോൺസും നമ്മൾ അട്രാക്ട് ചെയ്യും. അത് രണ്ടും കൂടി അട്രാക്ട് ചെയ്തിട്ടാണ് ഒരു സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ആ ആറ്റം അങ്ങനെ സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ ന്യൂക്ലിയസ് ഓരോ ഓർബിറ്റലായിട്ടായിരിക്കുമല്ലോ നമ്മുടെ ഇലക്ട്രോൺസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുക, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ ന്യൂക്ലിയസ് ഏറ്റവും ഔട്ടർ ഷെല്ലുകളിൽ ഇലക്ട്രോൺസിനെ അട്രാക്ഷൻ കുറവായിരിക്കും. ഈ ഉള്ളിൽ ഏറ്റവും ഇന്നർ ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് ആയിട്ട് ഏറ്റവും ഔട്ടർ ഷെല്ലുകളിൽ ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും. അതിന് കാരണം എന്താ, ഇതിൻ്റെ ഇടയിൽ കുറേ നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള വേറെ കുറേ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഇലക്ട്രോൺസ് ഒരു സ്ക്രീൻ പോലെ ആക്ട് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഇടയിലുള്ള ഇന്നർ ഷെൽസിൽ, ഉള്ളിലുള്ള ഇന്നർ ഷെൽസിലെ ഇലക്ട്രോൺസ് ഒരു സ്ക്രീൻ പോലെ ആക്ട് ചെയ്യുന്ന കാരണം ഏറ്റവും ഉള്ളിലുള്ള ന്യൂക്ലിയസിന് ഏറ്റവും ഔട്ടർ ഷെല്ലിനെ അധികം അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഈ എഫക്റ്റിനെയാണ് നമ്മൾ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ സ്ക്രീനിങ് എഫക്റ്റിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് സ്ക്രീനിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ക്രീനിങ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലാണ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുന്നവരും എന്ത് ചെയ്യും, നമ്മുടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. നമുക്ക് സ്ക്രീനിങ് എഫക്റ്റ് കാരണം ഡിസ്റ്റൻസ് കൂടുന്നവരും നമ്മുടെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യും. ഈ പോയിന്റാണ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്, ഡിസ്റ്റൻസ് കൂടുന്നവരും പൊട്ടൻഷ്യൽ കുറയുന്നുണ്ട്. സോ ആ വേരിയേഷനും പൊട്ടൻഷ്യലും ഡിസ്റ്റൻസും തമ്മിലുള്ള ആ വേരിയേഷന്, അതിന് നമുക്ക് ഒരു എക്സ്പോണൻഷ്യൽ ടേം വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആ എക്സ്പോണൻഷ്യൽ ടേമാണ് ഇ റേസ് ടു മൈനസ് ആർ ബൈ ലാംഡ എസ്. വേരിയേഷൻ ഓഫ് പൊട്ടൻഷ്യലും ഡിസ്റ്റൻസും കൂടി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ ലാംഡ എസ് എന്ന് പറയുന്നതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നാലാമത്തെ പാരാമീറ്റർ ആയിട്ടുള്ള സ്ക്രീനിങ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ലാംഡ എസ് ആണ്, ലാംഡ എസിനെ നമ്മൾ ഡിബേ സ്ക്രീനിങ് ലെങ്ത് എന്നും പറയും. സോ മെറ്റൽസിൽ ഈ സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവായിരിക്കും, പക്ഷേ സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോഴേക്കും സ്ക്രീനിങ് എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിൽ സ്ക്രീനിങ് എഫക്റ്റിന് ഉൾപ്പെടുത്തിയത്. സെമി കണ്ടക്ടേഴ്സിൽ ഇത് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്, കൂളം പൊട്ടൻഷ്യലും സ്ക്രീനിങ് പൊട്ടൻഷ്യലും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് ഗ്രാഫിൽ. അതിൽ നമുക്ക് കാണാം ഒരു ടു ലാംഡായസ് ആകുമ്പോഴേക്കും തന്നെ എന്താണ് ഇവിടെ സ്ക്രീനിങ് എഫക്റ്റ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി നമ്മുടെ സെമി കണ്ടക്ടറിൽ. സോ ഇതാണ് നമ്മുടെ നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ക്രീനിങ് ലെങ്ത്. സോ നാലെണ്ണം ആദ്യം ഡീപ് ബ്രോഡ്ലി വേവ്ലെങ്ത്, ദെൻ മീൻ ഫ്രീ പാത്ത് പറഞ്ഞു, പിന്നെ ഡിഫ്യൂഷൻ ലെങ്ത്, നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ക്രീനിങ്. ഇനി ഒറ്റ ക്യാരക്ടറിസ്റ്റിക്കും കൂടി, ഒരൊറ്റ ഇതും കൂടിയുള്ളൂ, അതാണ് നമ്മളിനി പറയാൻ പോകുന്ന ലോക്കലൈസേഷൻ ലെങ്ത്. സോ ലോക്കലൈസേഷൻ ലെങ്ത് ഇതിൽ ഓരോ ആ ഡെഫിനേഷൻ വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം അതിൽ രണ്ട് മൂന്ന് ടേംസ് ഉണ്ട്, ഹോപ്പിംഗ്, ലോക്കലൈസ്ഡ് സ്റ്റേറ്റ്, ബൗണ്ടഡ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം, എന്നാൽ പിന്നെ നമുക്ക് ഡെഫിനേഷൻ വായിക്കാം ഭയങ്കര എളുപ്പമായിരിക്കും. സോ ആദ്യം നമുക്ക് ഹോപ്പിംഗ് എന്താ നോക്കാം. ഈ വീഡിയോ ഉണ്ടാവും ഇലക്ട്രോൺസിൻ്റെ ഈ മൂവ്മെൻറ്റിനെയാണ് ഹോപ്പിംഗ് എന്ന് പറയാം, ചാടി ചാടി പോകുന്ന ഈ മൂവ്മെൻറ്റിനെയാണ് ഹോപ്പിംഗ് എന്ന് പറയാം. സോ ഇലക്ട്രോൺസ് വേവ് നാച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നാച്ചർ രണ്ട് ഇവിടെ ഉണ്ട്, ചാടി ചാടിയിട്ട് പോകുന്നത്. സോ അതിനെയാണ് ഹോപ്പിംഗ് എന്ന് പറയാം. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ബൗണ്ടഡ് സ്റ്റേറ്റ് എന്താണെന്ന്. ബൗണ്ടഡ് സ്റ്റേറ്റ് ഇപ്പോൾ ഈ ഫിഗർ കണ്ടോ, മുകളിലത്തെ ഫിഗർ. ബൗണ്ടഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു വി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പൊട്ടൻഷ്യൽ എടുക്കും. ഈ പൊട്ടൻഷ്യലിൻ്റെ ഉള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട്. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബൗണ്ടഡ് സ്റ്റേറ്റിൽ നിന്ന് പുറത്ത് വരാൻ പറ്റില്ല. ഇത് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, കാരണം ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ബൗണ്ടഡ് സ്റ്റേറ്റിൻ്റെ കൈനറ്റിക് എനർജിനൊക്കെ കുറവായ കാരണം ഇലക്ട്രോൺസിന് പുറത്ത് വരാൻ പറ്റില്ല. സോ ഉണ്ടോ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബൗണ്ടഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. ആ ഒരു പോയിന്റിൽ നിന്ന് ഇലക്ട്രോണിന് എങ്ങനെയും പുറത്ത് വരാൻ പറ്റില്ല, ഈ ഒരു പോയിന്റിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുള്ളൂ. സോ ബൗണ്ടഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഇതിന് കൈനറ്റിക് എനർജി കുറവായ കാരണം ഇതിൻ്റെ കൂടെ മാത്രം മൂവ് ചെയ്യും. ഇതിനെയാണ് ബൗണ്ടഡ് സ്റ്റേറ്റ് എന്ന് പറയുക. അടുത്ത് പറയുന്നത് ലോക്കലൈസ്ഡ് സ്റ്റേറ്റ്. ലോക്കലൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്,
നമ്മുടെ ഈ പാർട്ടിക്കിൾ ഒരു സ്പെസിഫിക് റീജിയൻ മെസോസ്കോപ്പിക് സിസ്റ്റത്തിൽ ഒരു കുറച്ച് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിൽ ലോക്കലൈസ്ഡ് ആയിട്ടായിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. അതായത് ഇതുപോലെ ഒരു പെർട്ടിക്കുലർ പാത്തിലായിരിക്കില്ല, ആ ഒരു റീജിയനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഇലക്ട്രോണിനെ കാണാം. അതിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടായിരിക്കും ഈ ഇലക്ട്രോൺ ഉണ്ടാവുക. അതിനെയാണ് ലോക്കലൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ലോക്കലൈസേഷൻ ലെങ്ത് എന്നുള്ളതുകൊണ്ട് പേര് കണ്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. ലോക്കലൈസ്ഡ് സ്റ്റേറ്റ് കൂടുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനായിരിക്കും ലോക്കലൈസേഷൻ ലെങ്ത് കൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധ്യത. കാരണം ബൗണ്ടഡ് സ്റ്റേറ്റ് പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ പുറത്തു പോയില്ലല്ലോ. അതുകൊണ്ട് ലോക്കലൈസ്ഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റിനായിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുക. ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് കൊണ്ട് ആ പാരാമീറ്ററുകൊണ്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ലോക്കലൈസ്ഡ് സ്റ്റേറ്റ് എങ്ങനെയാണ് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ട്? ഞാൻ നേരത്തെ കാണിച്ചു ഇലക്ട്രോൺ ഹോപ്പിംഗ് ട്രാൻസ്പോർട്ട് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ലോക്കലൈസ്ഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഹോപ്പിംഗ് ട്രാൻസ്പോർട്ടിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് നമ്മുടെ ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ. സോ ഇനി നമുക്ക് ഈ ഡെഫിനേഷൻ വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇലക്ട്രോൺസ് എന്താണ്. ഹോപ്പിംഗ് ട്രാൻസ്പോർട്ട് വഴിയാണ് മൂവ് ചെയ്യുക, ലോക്കലൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് സ്റ്റേറ്റിൻ്റെ ഒരു ബൗണ്ടഡ് സ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെ മൂവ് ചെയ്യുക. സോ ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പിംഗ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺ ആൻഡ് അതർ മെസോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ലോക്കലൈസ്ഡ് സ്റ്റേറ്റ്. സോ ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോപ്പിംഗ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺ ബിറ്റ്വീൻ ദ ലോക്കലൈസ്ഡ് സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞ ടേം. സോ അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലാംഡ LOC എന്ന് പറഞ്ഞ ടേം കൊണ്ടാണ് ലോക്കലൈസേഷൻ ലെങ്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ സൈൻ ഈക്വൽ ടു e^-r/λ LOC. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേവ് ഫംഗ്ഷനാണ്. വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോണിൻ്റെ ഒരു വേവ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. സൈ ഈക്വൽ ടു e^-r/λ LOC. λ LOC ആണ് നമ്മുടെ ലോക്കലൈസേഷൻ ലെങ്ത്. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിൻ്റെ മെസോസ്കോപ്പിക് സിസ്റ്റം. അഞ്ച് ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തുള്ളൂ, അഞ്ചെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യത്തെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, വേവ് ലെങ്ത്തും മൊമെൻറ്റും ഓഫ് ആൻ ഇലക്ട്രോൺ തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വെച്ച് റിപ്രസെൻ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരാമീറ്റർ മീൻ ഫ്രീ പാത്ത്, രണ്ട് ഇൻഇലാസ്റ്റിക് പൊളിഷൻ്റെ ഇടയിലുള്ള ഇലക്ട്രോൺ എത്ര ദൂരം കവർ ചെയ്തു ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുക. മൂന്നാമത്തെ ഡിഫ്യൂഷൻ ലെങ്ത്, അതായത് മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഒരു മെസോസ്കോപ്പിക് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ സൈസിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ ഡിഫ്യൂഷൻ പ്രോസസ്സ് ഉണ്ടാവും, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡിഫ്യൂഷൻ ലെങ്ത് എന്ന് പറഞ്ഞ പാരാമീറ്റർ. അടുത്ത പാരാമീറ്റർ സ്ക്രീനിങ് ലെങ്ത്, സെമി കണ്ടക്ടേഴ്സിലാണ് നമ്മുടെ സ്ക്രീനിങ് എഫക്റ്റ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്തു. സെമി കണ്ടക്ടേഴ്സിൽ ആണ് ഈ സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ആ സ്ക്രീനിങ് എഫക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാരാമീറ്ററാണ് സ്ക്രീനിങ് ലെങ്ത് എന്ന് പറയുക. e^-r/λ ആണ് അതിൻ്റെ ആ പൊട്ടൻഷ്യലും അതിൻ്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള വേരിയേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേം λ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിബേ സ്ക്രീനിങ് ലെങ്ത്. അടുത്തത് പറയുന്നത് ലോക്കലൈസേഷൻ ലെങ്ത്, ലോക്കലൈസ്ഡ് സ്റ്റേറ്റ്സിൻ്റെ ഇടയിലുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസ്പോർട്ടിനെയാണ് നമ്മൾ ലോക്കലൈസേഷൻ ലെങ്ത് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സൈ ഈക്വൽ ടു e^-r/λ LOC, അതാണ് അതിൻ്റെ ഇക്വേഷൻസ്. സോ ഇതാണ് നമ്മൾ അഞ്ച് ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിന്. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത്തിന് മെസോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറയുന്നത്. സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നതാണ് ക്വാണ്ടം മെക്കാനിക്കൽ കോഹറൻസ്. ക്വാണ്ടം മെക്കാനിക്കൽ കോഹറൻസ് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ജസ്റ്റ് ഇൻ ഫേസും ഔട്ട് ഓഫ് ഫേസും ഉള്ള വേവ് എന്താ നോക്കാം. സോ ഇതാണ് സെയിം ഫേസിലുള്ള വേവ്സ് എന്ന് പറയുന്നത്. സെയിം ഫേസിലുള്ള വേവ്സ് പറയുമ്പോൾ അത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്കൊരു സൂപ്പർ പോസ്ഡ് ആയിട്ടുള്ള വേവ് കിട്ടും. ഔട്ട് ഓഫ് ഫേസിലുള്ള വേവ്സ് എന്ന് പറയുമ്പോൾ എന്തുണ്ടാവും? നമുക്ക് ഒരു വേവ് ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല, അത് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ടിൽ വേവ് കിട്ടില്ല. സോ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള വേവ് എന്തായിരിക്കും? സെയിം ഫേസിലുള്ള ഇൻ ഫേസ് ആയിട്ടുള്ള വേവ് ആയിരിക്കും. എപ്പോഴും നമുക്ക് രണ്ട് വേവ്സിന് സെയിം ഫേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുള്ളൂ. എന്തിനായിരിക്കും നമ്മൾ വേവിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്? നമ്മുടെ ഇലക്ട്രോൺസ് വേവ് ലൈക്ക് പ്രോപ്പർട്ടീസാണ് നാനോ റേഞ്ചിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ വേവ്സിൻ്റെ കാര്യം ഇപ്പോൾ കൺസിഡർ ചെയ്തത്. സോ നമുക്ക് വേണ്ടത് ഇലക്ട്രോൺസിൻ്റെ സെയിം ഫേസിലുള്ള ഔട്ട്പുട്ട് വേവ്സാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ കോഹറൻസിലേക്ക് പോവാം. സോ അതിന് മുന്നേ സൂപ്പർ പൊസിഷൻ ജസ്റ്റ് എന്താ നോക്കാം. സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു വേവിന് എന്താണ്, സോറി വേവിനല്ല, ഒരു ഇലക്ട്രോണിന് വേവ് ലൈക്കും പാർട്ടിക്കിൾ ലൈക്കും അങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസും സെയിം ടൈം എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോൺ ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് ഉണ്ടാവും കുറേ ഒരുപാട് വേവ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോലെ ഈ രണ്ട് പ്രോപ്പർട്ടീസും നമുക്ക് ഇലക്ട്രോൺസിൽ കാണാൻ പറ്റും. സോ ഔട്ട്പുട്ടിൽ നമുക്ക് സൂപ്പർപോസ്ഡ് വേവ്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി നമുക്ക് ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് എന്താണെന്ന് പറയാം. കൊഹറൻസ് എന്ന് പറഞ്ഞാൽ സെയിം ഫേസിലുള്ള, അങ്ങനെ ആ ഒരു മീനിങ് ആണ് കൊഹറൻസ് എന്ന് പറയുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാനോ റേഞ്ച് ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമുക്ക് അവിടെ ക്വാണ്ടം എഫക്ട്സ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സോ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ വേവ്സിനും എന്തായിരിക്കും ഈ ക്വാണ്ടം പ്രോപ്പർട്ടീസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. സോ നാനോ റേഞ്ചിലെത്തുമ്പോൾ ഇലക്ട്രോൺസ് നമ്മൾ ഇതുപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് കൊളീഷൻസ് ഉണ്ടാവാന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് കൊളീഷൻസ് ആണ് ഉണ്ടാവാൻ സാധ്യത. ഒന്ന് നമ്മൾ ഇതുപോലെ അൺസ്കാറ്റേഡ് ഇലക്ട്രോൺസ് സ്കാറ്റർ ഒന്നും ചെയ്യാത്ത ഇലാസ്റ്റിക് കൊളീഷൻ, അതിൽ എനർജി പ്രിസേർവ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താണ് ഇലാസ്റ്റിക് കൊളീഷനാണ് സംഭവിക്കുന്നതെങ്കിൽ എനർജി പ്രിസേർവ് ആവും, പിന്നെ ഇൻഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ടാവും. സോ ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്, ഇലക്ട്രോൺസ് ഇൻഇലാസ്റ്റിക് ആയിട്ടാണ് കൊളീഷൻ സംഭവിക്കുന്നതെങ്കിൽ, ഇൻഇലാസ്റ്റിക് കൊളീഷനാണ് ഇലക്ട്രോൺസിൽ സംഭവിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺസ് സ്കാറ്റർ ചെയ്ത് പോകും. അപ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ കൈനറ്റിക് എനർജി അതിനനുസരിച്ച് വേറെ പല ഫോംസ് ഓഫ് എനർജി ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പം എന്തുണ്ടാവും, നമ്മുടെ ഇലക്ട്രോൺസിൻ്റെ എനർജി, മൊമെൻറ്റം, അതുപോലെ തന്നെ അതിൻ്റെ ഫേസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവും. ഇലക്ട്രോൺസിൻ്റെ എല്ലാം ചേഞ്ച് ആവും. ഇങ്ങനെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല, അതായത് ഇലക്ട്രോൺസിൻ്റെ കൊഹറൻസ് കപ്പാസിറ്റി നഷ്ടപ്പെടും, അത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടില്ല. നമുക്ക് കൊഹറൻ്റ് വേവ്സ് ആണ് നമുക്ക് എപ്പോഴും ആവശ്യം, സെയിം ഫേസിലുള്ള വേവ്സ് ആണ് ആവശ്യം. സോ അങ്ങനെ കൊഹറൻസ് നഷ്ടപ്പെടും ഇലാസ്റ്റിക് കൊളീഷൻ സംഭവിക്കുമ്പോൾ. ഈ കൊഹറൻസ് ലോസ് ആവുന്നതിനെയാണ് നമ്മൾ ഡീഫേസിങ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീഫേസിങ് ഒഴിവാക്കാൻ നമുക്കൊരു വഴിയുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതെന്താണ്, നമ്മുടെ ഫേസ് കൊഹറൻസ് ലെങ്ത് എന്ന് പറഞ്ഞൊരു ഒരു ലെങ്ത് ഉണ്ട്, ഒരു പാരാമീറ്റർ ഉണ്ട്. സോ ഫേസ് കൊഹറൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഇലക്ട്രോൺ വിത്തൗട്ട് ദ കരിയർ വേവ് ചേഞ്ചിങ് ഇറ്റ്സ് ഫേസ്. അതായത് നമ്മുടെ ഈ കരിയർ വേവിന് കുറച്ച് ദൂരം വരെ ഫേസ് ഒന്നും ചേഞ്ച് ചെയ്യാതെ കൊളീഷൻ കുറവാക്കിയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ആ ഒരു ലെങ്ത്, ഫേസ് കൊഹറൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വേവിൻ്റെ ഫേസ് ചേഞ്ച് ആവില്ല, സെയിം ഫേസിലുള്ള വേവ് ആയിരിക്കും. അപ്പം നമുക്ക് റിസൾട്ടെങ്കിൽ സൂപ്പർപോസ് ചെയ്തിട്ടുള്ള സൂപ്പർപോസ്ഡ് വേവ്സ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സൂപ്പർപോസ്ഡ് വേവ്സ് എന്താന്നുള്ളതാണ് ഇവിടെ ഈ ഫിഗറിൽ കാണിക്കുന്നത്. കണ്ടോ, രണ്ട് വേവ്സ് നമ്മൾ കൊളൈഡ് ചെയ്തിട്ട്, സെയിം ഫേസിലുള്ള രണ്ട് വേവ്സ് നമ്മൾ സൂപ്പർപോസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ വലിയൊരു സൂപ്പർപോസ്ഡ് വേവ് കിട്ടും. സോ ഇതുപോലെയുള്ള സൂപ്പർപോസ്ഡ് വേവ്സ് ആണ് നമുക്ക് ആവശ്യം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഇലക്ട്രോൺ ഈ ഫേസ് കൊഹറൻസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ആ ലെങ്ത്തിൻ്റെ ഉള്ളിൽ ഡിസ്റ്റൻസ് എപ്പോഴും ട്രാവൽ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, സൂപ്പർപോസ്ഡ് വേവ്സ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. സോ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസിൽ നമുക്ക് എപ്പോഴും സൂപ്പർപോസ്ഡ് വേവ്സ് ആണ് ഔട്ട്പുട്ടിൽ ഡിസൈഡ് ആയിട്ട് ആവശ്യമുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന സൂപ്പർപോസ്ഡ് വേവ്സ് ആണ്. ഇനി ഇൻ്റർഫറൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇൻ്റർഫറൻസ് എഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ്, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻ്റർഫറൻസ് എഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇലക്ട്രോൺ വേവ്സ് സൂപ്പർപോസ് ചെയ്യുന്നത്. സോ ഈ പാർട്ടിക്കിൾസ് നമ്മുടെ ഇലക്ട്രോൺ പാർട്ടിക്കിൾസ് ഈ ഫേസ് കൊഹറൻസ് ലെങ്ത് ആയിട്ടുള്ള എൽഫൈനേക്കാൾ കുറഞ്ഞ ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് എന്താ കാണാൻ പറ്റും, നമുക്ക് ഈ ഇൻ്റർഫറൻസ് എഫക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ മാത്രമേ നമുക്ക് സൂപ്പർപോസ്ഡ് വേവ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് എപ്പോഴും നമ്മുടെ ആവശ്യം എന്താണ്, ഇലക്ട്രോൺസ് ഈ ഫേസ് കൊഹറൻസ് ലെങ്ത്തിനേക്കാൾ കുറവായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് നിലനിർത്താനുള്ള മെയിനായിട്ടുള്ള കാര്യം, മെയിനായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ്, അടുത്ത പോയിന്റ് എന്താ പറയുന്നത്, നമ്മുടെ മെസോസ്കോപ്പിക് സിസ്റ്റം കൺസിഡർ ചെയ്യണമെങ്കിൽ അൺസ്കാറ്റേർഡ് ആയിട്ടായിരിക്കും കൂടുതലായിട്ട് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുക. അതുകൊണ്ട് കൊഹറൻസ് ഫേസ് നമുക്ക് നിലനിർത്താൻ പറ്റും, അതുപോലെ തന്നെ ഇൻ്റർഫറൻസ് എഫക്റ്റും നിലനിർത്താൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഇൻഇലാസ്റ്റിക് കൊളീഷൻ വഴി നമുക്ക് ഈ കൊഹറൻസ് സ്റ്റേറ്റ് ലോസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫേസിനെ സൂപ്പർപോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തുണ്ടാവും, അങ്ങനെ കൊഹറൻസ് ലോസ് ചെയ്യുന്നതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡീഫേസിങ് എന്ന് പറയുന്നത് കൊഹറൻസ് ലോസ് ചെയ്യുന്നതിനാണ്. സോ ഇലക്ട്രോൺസിന് ഈ കൊഹറൻസ് നിലനിർത്താനും ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് ഇലക്ട്രോൺസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഇൻ്റർഫറൻസ് എഫക്ട്സ് അതിൽ വരുത്താനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഫേസ് കൊഹറൻസ് ലെങ്തായിട്ടുള്ള എൽഫൈനേക്കാൾ സ്മാളർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യണം. അങ്ങനെ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു ഫേസ് കൊഹറൻസ് ലെങ്തിനേക്കാൾ സ്മാളർ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്യണം, അതിൻ്റെ ഫേസ് 5 ആണെങ്കിൽ അത് വേറൊരു ഇലക്ട്രോൺ 5 ആയിട്ട് ഇൻ്റർഫെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു വേവ് കിട്ടും. ആ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദി ഫേസ് ഡിഫറൻസ്. അത് ആഡ് ചെയ്തിട്ടോ സബ്ട്രാക്ട് ചെയ്തിട്ടോ നമുക്ക് ഔട്ട്പുട്ടിൽ വേവ് ഉണ്ടാവും. സോ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസിന് മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊഹറൻ്റ് ആയിട്ടുള്ള വേവ്സിനായിരിക്കും കിട്ടേണ്ടത്.
ഇതാണ് ഇതിൻ്റെ സമ്മറി. ക്വാണ്ടം മെക്കാനിക്കൽ കോറൻസിൽ നമുക്ക് മെയിനായിട്ട് സൂപ്പർപോസ് ചെയ്തിട്ടുള്ള ഇൻ്റർഫറൻസ് നടത്താൻ കഴിയുന്ന വേവ്സിനെയാണ് വേണ്ടത്. അതിനെന്തായിരിക്കണം? എപ്പോഴും വേവ്സ് സെയിം ഫേസിലായിരിക്കണം. സെയിം ഫേസിലായിരിക്കുമ്പോൾ മാത്രമാണ് വേവ്സിനെ ഇൻ്റർഫറൻസ് ചെയ്യിക്കാൻ പറ്റും. സെയിം ഫേസിൽ പക്ഷേ ഇൻഇലാസ്റ്റിക് കൊളിഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വേവ്സിൻ്റെ ഫേസ് അതിൻ്റെ ഔട്ട് ഓഫ് ഫേസ് ആയിപ്പോവും, സെയിം ഫേസിലാവില്ല. അപ്പോൾ അതിനെ ആ കൊഹറൻസി നഷ്ടപ്പെടുന്നതിനെയാണ് ഡീഫേസിംഗ് എന്ന് പറയുക. അപ്പോൾ ഡീഫേസിംഗ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫേസ് കൊഹറൻസ് ലെങ്ത് എന്ന് പറഞ്ഞൊരു ആ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്, അതിനേക്കാൾ കുറവ് ഡിസ്റ്റൻസിൽ എപ്പോഴും ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? ഈ ക്വാണ്ടം മെക്കാനിക്കൽ കൊഹറൻസ് ഓഫ് ദി വേവ്, വേവിൻ്റെ കൊഹറൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയുന്നുള്ളത്.